നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനി ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കോവിഡ് 19 ഇന്ത്യൻ മരിച്ചവരുടെ എണ്ണം 1074 ആയി. രോഗബാധിതർ 33050 ആയി. നെയ്യാറ്റിൻകരയിൽ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ. 9 പോലീസുകാർ നിരീക്ഷണത്തിൽ. ശമ്പളം പിടിക്കൽ ഓർഡിനൻസ് അംഗീകാരം. ഗവർണർ ഒപ്പുവച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പ്രവാസികളുടെ മടക്കത്തിനായി തയ്യാറെടുത്ത് വ്യോമസേനയും എയർ ഇന്ത്യയും. വാർത്തകൾ വിശദമായി. കോവിഡ് 19 ഇന്ത്യയിൽ മരിച്ചവരുടെ എണ്ണം 1074 ആയി. കോവിഡ് 19 ബാധിച്ച് 66 പേർ കൂടി മരിച്ചതോടെ രാജ്യത്താകെ മരണം 1074 ആയി ഉയർന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 33050 ആയി. കോവിഡ് 19 ബാധിച്ചവരിൽ 8324 പേര് സുഖം പ്രാപിച്ചു. റിപ്പോർട്ട് ചെയ്ത 66 മരണങ്ങളിൽ 32 എണ്ണം മഹാരാഷ്ട്രയിലാണ്. ഗുജറാത്തിൽ 16 പേരും മധ്യപ്രദേശിൽ 10 പേരും മരിച്ചു. ഉത്തർപ്രദേശിൽ 3 പേരും തമിഴ്നാട്ടിലും ഡൽഹിയിലും 2 പേർ വീതവും കർണാടകയിൽ ഒരാളും മരിച്ചു. നെയ്യാറ്റിൻകരയിൽ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ. 9 പോലീസുകാർ നിരീക്ഷണത്തിൽ. കോവിഡ് രോഗികളുടെ ഒന്നാംഘട്ട റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ നെയ്യാറ്റിൻകരയിൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കൂടി. 9 പോലീസുകാർ ഉൾപ്പെടെ 70 ഓളം പേർ നിരീക്ഷണത്തിലാണ്. ശമ്പളം പിടിക്കൽ ഓർഡിനൻസിന് അംഗീകാരം. ഗവർണർ ഒപ്പുവച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിക്കാനുള്ള ഓർഡിനൻസിന് അംഗീകാരം. ഇത് സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചു. ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നതിനൊപ്പം തദ്ദേശ വാർഡ് ഓർഡിനൻസിനും ഗവർണർ അംഗീകാരം നൽകി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വേനൽ മഴയോടനുബന്ധിച്ച് ഇടിമിന്നലോടുകൂടിയ മഴ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പ്രവാസികളുടെ മടക്കത്തിനായി തയ്യാറെടുത്ത് വ്യോമസേനയും എയർ ഇന്ത്യയും. കോവിഡ് പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ തയ്യാറെടുത്ത് വ്യോമസേനയും എയർ ഇന്ത്യയും. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ നാവികസേന 3 കപ്പലുകൾ സജീവമാക്കിയതിനു പുറമെയാണ് വിമാനമാർഗമുള്ള രക്ഷാദൌത്യത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്.